സഭയിലെ ഇങ്ങനൊരു പ്രമേയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാരണം നമ്മുടെ രാജ്യത്തെ വിയോജിപ്പിൻ്റെ ഒരു ചെറിയ ശബ്ദം പോലും ഉയരാൻ പാടില്ല എന്ന ഒരു സാമാന്യ അന്തരീക്ഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരള നിയമസഭ വിയോജിപ്പിൻ്റെ ശബ്ദത്തെ ആഘോഷിക്കുന്ന ഏറ്റവും നല്ല ഒരു ദിവസമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. വേണമെങ്കിൽ ഈ ചർച്ച ഒഴിവാക്കാൻ ആവശ്യമായ നിലപാടും സ്പീക്കർക്ക് തീരുമാനിക്കാമായിരുന്നു. പക്ഷേ ഈ ചർച്ച നടക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ച സമയത്ത് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. 1950s ഞാൻ പെരിന്തൽമണ്ണ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ചെന്നിത്തല സിന്താബ എന്ന് പറഞ്ഞിട്ടുള്ള ജാഥയാണ് KSU ജാഥ. ഈ ചെന്നിത്തല എന്ന് പറയുന്ന ഒരാളാണോ ഒരു നാടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഈ ചെന്നിത്തലയെ കാണാൻ വേണ്ടി ഒരിക്കൽ പോയി. അപ്പോൾ അദ്ദേഹം അവിടെ പ്രസംഗിക്കുകയാണ്. മനുഷ്യൻ്റെ തലയ്ക്കും തെങ്ങിൻ്റെ കുരയ്ക്കും വിലയില്ലാത്ത നായനാരുടെ ഭരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഞാൻ പലപ്പോഴും അവിടെ ഇരുന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കും. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല, അദ്ദേഹം തീരെ വളരാത്ത രീതി വീണ്ടും തുടരുകയാണ്. KSU പ്രസിഡന്റ് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഉന്നയിക്കാം, ആക്ഷേപങ്ങൾ ഉന്നയിക്കാം, പക്ഷെ അല്പം കൂടി വളർച്ച കാണിക്കണം. ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച്, ഉത്തരവാദപ്പെട്ടൊരു സഭാവേദിയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾക്ക് വസ്തുതയും യുക്തിയും ഉണ്ടോ എന്ന് നോക്കണ്ടേ. EMS സ്മൃതി അവിടെ ലൈബ്രറി പൊളിച്ചു കളഞ്ഞു, ഉണ്ടായിട്ടില്ല. അവിടെ പുതിയ EMS സ്മൃതി ഉണ്ടാക്കാൻ 82 ലക്ഷം രൂപ ശരത് എന്ന് പറയുന്ന കൈരളി TVയിലെ പത്രലേഖന കൊടുത്തു, ഉണ്ടായിട്ടില്ല. FOD ഫസ്റ്റ് ഫ്രീഡം ഡെമോക്രസി സംഘടിപ്പിച്ച MIT പൂനെക്ക് 5 കോടി കൊടുത്തു. 1 രൂപ കൊടുത്തു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ, 1 രൂപ കൊടുത്തു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ ഈ പണി നിർത്തും. PA വിളിച്ചു, എൻ്റെ അഡീഷണൽ PA വിളിച്ചപ്പോൾ എതിർത്തു, നമ്മൾ എതിർത്തു. അദ്ദേഹം മറ്റന്നാൾ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു ടെലിഫോൺ കോളിലൂടെ നിയമസഭാ സമ്മേളനത്തിൻ്റെ പ്രവർത്തികൾക്ക് ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്ത് എത്തണമെന്ന് പറഞ്ഞാൽ അതിലൊരു മര്യാദ കേടുണ്ട്. എന്നോട് എറണാകുളത്ത് എത്തണമെന്ന് മര്യാദ എന്നോട് ചില ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഒരു ഇൻസുലേഷനുമില്ലാതെ സ്പീക്കറുടെ ഒരു പരിവേഷമില്ലാതെ അന്വേഷിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞാണല്ലേ, പിന്നെന്താ നിങ്ങൾ നിങ്ങളുടെ PA വിടാതിട്ടുള്ളത്? ഞാൻ പറഞ്ഞു അത് എൻ്റെ മര്യാദ, ആ മര്യാദ ഞാൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ അതേ മര്യാദ തിരിച്ചു പണ്ടേ പോയില്ല എന്നല്ലേ പറഞ്ഞത്. 8-ാം തീയതി അവിടെ ഹാജരാകുമെന്ന് അറിയിച്ചു. അറിയിച്ചതിന് ശേഷം നമ്മുടെ പ്രിമൈസസിൽ വെച്ചുള്ള ലീഗൽ പ്രോസസ്സിങ്ങിന് സ്പീക്കറുടെ പെർമിഷൻ വാങ്ങുക എന്നൊരു രീതി കൂടിയുണ്ട് എന്ന് അവരെ അറിയിച്ചു. അറിയിക്കുന്നത് വരില്ല എന്നല്ല, അവ PA പറഞ്ഞേക്കാതിരിക്കാൻ വേണ്ടി തടസ്സപ്പെടുത്തി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ഡോക്ടർ മുനീർ അദ്ദേഹം പ്രഗത്ഭനായ ഒരു പിതാവിൻ്റെ മകനാണ്. പക്ഷെ അദ്ദേഹത്തിന് പകർന്നാട്ടം അറിയാമെന്നത് എനിക്ക് നന്നായിട്ടറിയാം. കലാമണ്ഡലൻ രാമൻകുട്ടി നായരുടെ ഏറ്റവും നല്ല കഴിവാണ് ഈ പകർന്നാട്ടം. ഒരു ഭാഗത്ത് കത്തിയും അതേസമയത്ത് മിനുക്കുമെടുത്ത് ആടാൻ ശേഷിയുള്ള പകർന്നാട്ടക്കാരുടെ രീതിയാണ് അദ്ദേഹം പെരുമാറിയത്. അദ്ദേഹം ഒരു മൊഴിയെക്കുറിച്ചൂടെ പറഞ്ഞു. ഏത് മൊഴി? ആരുടെ മൊഴി? അദ്ദേഹം ആ മൊഴി കണ്ടിട്ടുണ്ട്. പത്രങ്ങളിൽ വന്ന വാർത്തയ്ക്ക് ഞാൻ പ്രതികരിച്ചില്ല. എനിക്കൊരു ഉത്തരവ്, എനിക്കതിനൊഴിവില്ല. ഏതെങ്കിലും പത്രേഖന്മാരുടെ മനോബുദ്ധി തെളിഞ്ഞു വരുന്ന വാർത്തകളുടെ പിന്നാലെ പോയിട്ട് കിണ്ണം കെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട വിഡ്ഢിയല്ല ഞാൻ. ചോദിക്കേണ്ടത് എന്നോട് ചോദിക്കട്ടെ, ആവശ്യമുള്ള വിവരങ്ങൾ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. പത്രവാർത്തകളെ മാത്രം അടിസ്ഥാനമാക്കിയിട്ട് പലതും ആസൂത്രണം ചെയ്ത ചരിത്രവും പാരമ്പര്യവും നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. കയ്യിലുള്ള ചാനലിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ചില പള്ളികൾ നടത്തിയിട്ട് പാരമ്പര്യവും ഉണ്ടാവും. പക്ഷെ അത് നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഈ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ടെല്ലാം യുക്തിരഹിതമാണെന്ന് ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. കേട്ടുകേൾവികളെയും ഊഹാപോഹങ്ങളുടെയും വില കുറഞ്ഞ അപവാദങ്ങളുടെയും പിൻബലത്തിൽ നിയമസഭയുടെ അധ്യക്ഷവേദിക്കെതിരെ
ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷമെന്നും പ്രതിപക്ഷ നേതാവെന്നും നിങ്ങൾക്ക് അഭിമാനിക്കാം. അതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു കാരണവശാലും ഒരു കീഴ്വഴക്കമാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അപക്വമായ രീതി ഭാവിയിലും ആവർത്തിക്കാൻ തുനിഞ്ഞാൽ അത് ജനാധിപത്യത്തെ ശുഷ്കമാക്കും, ദുർബലപ്പെടുത്തും. കഴിഞ്ഞ 4.25 വർഷക്കാലം അധ്യക്ഷവേദിയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന കാര്യമായൊരു പരാതിയും ഈ സഭയിൽ വന്നിട്ടില്ല. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തിന് കുറവുണ്ടാകാതിരിക്കാൻ ആവുന്നുവെന്ന് ഞാൻ പരിശ്രമിച്ചു. ഇപ്പോൾ അങ്ങാടിയിൽ തോറ്റത് അമ്മയോടെ എന്ന് പഴഞ്ചൊല്ലിനെ അനുസ്മരിക്കുന്ന രീതിയാണ് വരുന്നത്. സർ, ഗോഡ് ഫാദർ എന്ന സിനിമയിലെ രംഗുണ്ട്. നാടകാചാര്യനായ എൻ എൻ പിള്ള മുഖ്യ കഥാപാത്രമായിട്ടുള്ള സിനിമയാണ്. അദ്ദേഹത്തിന് 5 മക്കളെയും ഇങ്ങനെ നിയന്ത്രിച്ച് പിടിച്ച് നിർത്തിയിരിക്കാം. ഗോഡ് ഫാദർ അല്ലേ? ആ, അതിലൊരു കഥ, ഒരു മകൻ അച്ഛനറിയാതെ വിവാഹം കഴിച്ച് വിവാഹം ചെയ്ത് നയിക്കണം. അത് അറിഞ്ഞപ്പോൾ മക്കളെയും കൂട്ടിപ്പോയി. അപ്പോൾ ഈ ഇന്നസെൻ്റായ മകൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകനല്ല, ഞാൻ നിങ്ങളെ അറിയില്ല. അറിയില്ലേ? അടിക്കടാ, എൻ്റെ മുഖത്തേക്ക് അടിക്കടാ, ഞാൻ അച്ഛനല്ലെങ്കിൽ എന്നെ അടിക്കടാ. വീണ്ടും വീണ്ടും പറഞ്ഞു, അടിക്കാതിരിക്കാൻ നിർത്തില്ലേ. അപ്പോൾ ഓടിപ്പോയിട്ട് ഒറ്റയടി കൊടുത്തു. അവിടെ അടിച്ച അച്ഛനെ അല്ല, തൊട്ടടുത്ത് നിന്നിരുന്ന സ്വന്തം അനിയനെയാണ്. ഇവിടെ ഗവൺമെൻറ് ചോദിച്ചുകൊണ്ടിരിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയടാ, അഴിമതി ഉണ്ടെങ്കിൽ തെളിയിക്കടാ, അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കടാ. ഈ ഗവൺമെൻറ്റിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയടാ പറയടാ എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് അടിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സ്പീക്കർ ചേട്ടത്തേക്ക് ഒരടി, ആ അടിയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഉമ്മർ ഇന്നത്തിൻ്റെ പണി ചെയ്തത്. അത് ബൂമറാങ്ങാവും. ഉമ്മർ അടിച്ച അടി ഇന്നസെൻ്റിൻ്റെ അടി ബൂമറാങ്ങാവും. അത് കാരണത്തേക്ക് തിരിച്ചു വരുമെന്ന് ഓർമ്മിക്കണം. ഞാൻ പറയുന്നത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിക്കണം, ഒരു ഒരു വചനം ഓർമ്മിക്കണം. സത്യവിശ്വാസികളെ, ഊഹങ്ങളിൽ മിക്കതും നിങ്ങൾ വെടിയുക. തീർച്ചയായും ഊഹങ്ങളിൽ പലതും കുറ്റമാകുന്നു. നിങ്ങളിൽ ചിലരെപ്പറ്റി ദുഷിച്ചു പറയുകയും അരുത്. വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഓർമ്മിക്കും. ഉമ്മർ ഓർമ്മിക്കണം. അതിൻ്റെ ശക്തി ഇപ്പോൾ ബോധ്യമായില്ലേ? ഈ നോട്ടീസ് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം സീറ്റ് പോയില്ലേ? ഉമ്മർ നോട്ടീസ് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം സീറ്റ് പോയി. ആ, ഉമ്മറിന് മത്സരിക്കണ ആര് മനസ്സില്ലേ? ഉമ്മറിയാം. അവിശ്വാസ നോട്ടീസ് കൊടുത്തപ്പോഴേക്ക് സീറ്റ് പോയി എന്ന് പറയാൻ പത്രങ്ങൾ വന്നതാണ്. എന്താണ് ചെയ്ത തെറ്റ്? എന്താണ് ചെയ്ത്? ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, എന്താണ് ചെയ്ത തെറ്റ്? ഇവിടെ പറഞ്ഞതുപോലെ ലെജിസ്ലേച്ചർ ആക്ടിവിസം, ജുഡീഷ്യൽ ആക്ടിവിസം ഉള്ളതുപോലെ ലെജിസ്ലേച്ചർ ആക്ടിവിസം ഉണ്ട്. ലെജിസ്ലേറ്റർ ആക്ടിവിസത്തിലേക്ക് എന്ന തലത്തേക്ക് നമ്മുടെ നിയമസഭ ഉയർത്താൻ ശ്രമിച്ച തെറ്റാണോ? മാറുന്ന കാലത്തോട് ചേർന്ന് നിൽക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ച തെറ്റാണോ? ഭരണഘടനാ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഭരണഘടനാ ക്ലാസുകളിലൂടെ ബദൽ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവന്നത് ഇന്ത്യയിലാദ്യമായി നിയമനിർമ്മാണത്തിൽ ജനകീയ പങ്കാളിത്തത്തിന് തുടക്കം കുറിച്ചത് തെറ്റാണോ? നിയമസഭയ്ക്ക് ഇന്ത്യയിൽ ആദ്യമായി മാധ്യമം കൊണ്ടുവന്നത് തെറ്റാണോ? പ്ലീസ് സർ, ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ പ്രസംഗിച്ചപ്പോ സീറ്റ് പോയില്ലെന്ന് ചോദിച്ചു. എന്ത് സീറ്റാണ് നിനക്കാർ? എന്റെ സീറ്റ് പോടണ്ട്, വേറെ എന്ത് സീറ്റാണെന്ന് അദ്ദേഹം ഒന്ന് പറയണ്ടേ? വെളിപ്പെടുത്തണ്ടേ? അദ്ദേഹം വ്യക്തമായി പറയണ്ടേ? അതുകൊണ്ട് അതാണ് എന്റെ പോയിന്റ്. എന്ത് സീറ്റ് കൃത്യമായി പറയണ്ടേ? എന്ത് സീറ്റാണ് അദ്ദേഹം? നിയമസഭയ്ക്ക് അല്ല, നിങ്ങൾ ഇവരിവിടെ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന തെറ്റുകൾ എന്നാണ് എനിക്ക് ബോധ്യമല്ല സർ. നിയമസഭയ്ക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബദൽ മാധ്യമം കൊണ്ടുവന്നതാണോ? നിയമസഭാ പ്രവർത്തനങ്ങൾ എക്കാലത്ത് ലഭ്യമാക്കാൻ നമ്മുടെ മാധ്യമരംഗത്ത് ഏറ്റവും പുതിയ അനുഭവമായ OTT പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ആദ്യമായി തുടക്കം കുറിച്ചതാണോ? ഇവിടെ ജെയിംസ് മാത്യു പറഞ്ഞു, ഈ സഭയിലെ എല്ലാ അംഗങ്ങളുടെയും എല്ലാ വാക്കുകളും ലോകത്തെവിടെ ഇരുന്നും എന്നും കേൾക്കാൻ കഴിയുന്ന ഇന്ത്യയിൽ ആദ്യത്തെ നിയമസഭയായിട്ട് ഈ നിയമസഭ മാറുകയാണ്. അത് തെറ്റാണോ? നിർമ്മിച്ച നിയമങ്ങളുടെ അനുഭവങ്ങളെയും പരിമിതികളെയും വിശകലനം ചെയ്യുന്ന ഇമ്പാക്ട് സ്റ്റഡിക്ക് ഇന്ത്യയിൽ ആദ്യമായി തുടക്കം കുറിച്ചത് തെറ്റാണോ? 21 ഗ്രന്ഥങ്ങളിലൂടെ നിയമനിർമ്മാണത്തിൻ്റെ ചരിത്രം വിശകലനമാക്കിയത് തെറ്റായിരുന്നോ? നമ്മുടെ സ്വന്തം നടപടിക്രമങ്ങളുടെ ആധികാരിക ഗ്രന്ഥം ശക്തരൻ കൗൾ മാതൃകയിൽ നമുക്ക് തയ്യാറാക്കാൻ സാധിച്ചത് തെറ്റായിരുന്നോ? ചട്ടങ്ങളില്ലാത്ത നിയമങ്ങൾ എന്ന അവസ്ഥയ്ക്ക് അറുതി വരുത്താൻ നേതൃത്വം കൊടുത്തത് തെറ്റാണോ? ഗ്രീൻ പ്രോട്ടോക്കോളിലൂടെ നിയമസഭാ സമുച്ചയത്തെ ജൈവ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയത് തെറ്റാണോ? പല ആരോപണങ്ങളും നിങ്ങൾ ഉന്നയിച്ചു, ഞാൻ അതിലേക്ക് വരാം. ഇതെല്ലാം തെറ്റാണെങ്കിൽ ആ തെറ്റേറ്റെടുക്കാൻ ഞാൻ തയ്യാറാണത്. മാറ്റത്തിന് അഭിസംബോധന ചെയ്യാത്തവർക്ക് വളരാനാകില്ല. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തേക്ക് ഇടിവ് പറ്റുന്ന ഒരു കാലത്തിൻ്റെ കരിനിലയിൽ നിന്ന് ഇന്ത്യയിലുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭരണ സംവിധാനത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും കൈപ്പിടിയിലൊതുക്കുന്ന അസാധാരണമായ ഒരു നീക്കമാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ മധുരത്തെ തന്നെ
അതില്ലാതാക്കുമെന്ന് ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും പ്രാഥമികമായ ബോധ്യമുണ്ടാകണം. ഈ സാഹചര്യത്തിൽ നിയമനിർമ്മാണ സഭകൾക്ക് പരമ്പരാഗത ചുമതലകളല്ലാതെ പലതും ചെയ്യാൻ കഴിയും, കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള വിശ്വാസം പൊതുസമൂഹത്തിനും യുവതലമുറയും വളർത്തിയെടുക്കാൻ ബോധപൂർവം ശ്രമിക്കേണ്ട ഒരു കാലമാണിത്. അതൊന്നും അല്പം പോലും നിങ്ങൾ പരിഗണിച്ചില്ല. നിങ്ങൾ ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസിയെ പരിഹസിച്ചു. ഇവിടെയാണ് സോക്രട്ടീസിനെ ഓർമ്മിക്കേണ്ടത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറ്റപത്രത്തിൽ പറയുന്നു, ഈ മനുഷ്യൻ ചിന്താപരമായ പ്രകോപനത്തിലൂടെ യുവത്വത്തെ വഴിതെറ്റിക്കുകയാണ്. ചിന്താപരമായ പ്രകോപനം കൊണ്ട് യുവത്വം ശരിയായ ദിശയിലല്ലാതെ പോകുന്നു, അവർ സമരങ്ങളിലേക്ക് പോകുന്നു എന്ന് സോക്രട്ടീസിൻ്റെ കുറ്റപത്രത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്. ബുദ്ധിമാന്മാർ, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ ആശയങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. സാധാരണക്കാർ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. നിലവാരം കുറഞ്ഞവർ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതിലവർ ആനന്ദ നിർബന്ധിയാണ്. നിങ്ങളിതിൽ ഏത് വിഭാഗത്തിലാണ് പെടുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാനിപ്പോൾ ഓർക്കുന്നത് കഴിഞ്ഞ നവംബറിൽ ഗുജറാത്തിലെ കെവാഡിയയിൽ സ്പീക്കർമാരുടെ ദേശീയ സമ്മേളനം ചേർന്നു. ആ സമ്മേളനം നടന്ന സ്ഥലത്താണ് 3,000 കോടി രൂപയ്ക്ക് ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ലോകത്തെ ഏറ്റവും വലിയ പ്രതിമ യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക പ്രദേശം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ പ്രത്യേക പ്രദേശത്തിൻ്റെ ഒരു അവസ്ഥ നമ്മുടെ ദേശത്തെ ചരിത്രത്തെ മാറ്റിയതിനു വേണ്ടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. 1980s ഇറങ്ങിയ DD കൊസാമ്പിയുടെ പ്രസിദ്ധമായ പുസ്തകത്തിൻ്റെ പേരാണ് മിത്ത് ആൻഡ് റിയാലിറ്റി, മിത്തുകളും യാഥാർത്ഥ്യവും. ചരിത്രം, പ്രാദേശിക ചരിത്രം, ഐതിഹ്യം, മിത്തുകൾ, കേട്ടുകേൾവികൾ, പഴഞ്ചൊല്ലുകൾ, ഇതെല്ലാം ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് കപട പുനരുദ്ധാരണം രൂപീകരിക്കുക, എങ്ങനെയാണ് ചരിത്രത്തെ പുനരാവിഷ്കരിക്കുക എന്നതിനെക്കുറിച്ച് ഇന്ത്യ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ദീർഘവേക്ഷണത്തോടെ എഴുതിയ പുസ്തകമായിരുന്നു കൊസാമ്പിയുടെ പുസ്തകം. ആ പുസ്തകം അവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുക. 3,000 കോടി രൂപയ്ക്കുണ്ടാക്കിയ ആ പ്രതിജ്ഞ കാണാൻ ഇന്ത്യയിലെ എല്ലാ സ്പീക്കർമാരും പോയി. ആ പ്രതിമയുടെ കാൽക്കൽ പുഷ്പാർച്ചന നടത്തണം. പുഷ്പാർച്ചന നടത്തുന്ന സ്ഥലത്ത് എത്താൻ തന്നെ കുറേ കയറിപ്പോകണം. പുഷ്പാർച്ചന നടത്തിയിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ട്രിബ്യൂട്ട് നോട്ടുണ്ട്. ആ ട്രിബ്യൂട്ട് നോട്ടിൽ എഴുതാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന BJP സ്പീക്കർമാർ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്പീക്കർമാരും രാജസ്ഥാനിലെ CP ജോഷിയും കാത്തുക്കാണ്. അവരൊന്നും എഴുതുന്നില്ല. CP ജോഷിനോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം എഴുതണം, നിങ്ങൾ എന്തെഴുതുന്നു അറിഞ്ഞിട്ടുണ്ട് എനിക്കത്. അപ്പോൾ നിങ്ങളാണ് സീനിയർ, നിങ്ങൾ കേന്ദ്രമന്ത്രിയാണ്, നിങ്ങൾ എഴുതിക്കൊള്ളു, അല്ല നിങ്ങൾ എഴുതണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ അവർ എഴുതി, സർ, യൂണിറ്റി വിത്തൗട്ട് യൂണിഫോമിറ്റി, ഡൈവേഴ്സിറ്റി വിത്തൗട്ട് ഫ്രാഗ്മെൻറ്റേഷൻ, ദാറ്റ് ഈസ് ഇന്ത്യ. ഇന്ത്യൻ നാഷണാലിറ്റി ഈസ് നത്തിങ് അതർ ദാൻ ദ എഗ്രിമെൻ്റ് എമംഗ് പ്ലൂറലിസം. ദ ലീഡേഴ്സ്, ദോസ് ഹു വർ ഫോട്ട് ഫോർ ദ യൂണിഫിക്കേഷൻ ഓഫ് അവർ കൺട്രി, ഐ സല്യൂട്ട്, ഐ റെസ്പെക്ട് എന്നെഴുതി. ഇത് വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, യു CP ജോഷി, ഗുജറാത്തിലെ രാജസ്ഥാനിലെ സ്പീക്കർ, യു മെയ്ഡ് ഇറ്റ് ക്ലിയർ, യു ദ പീപ്പിൾ വിൽ നെവർ കോംപ്രമൈസ് യുവർ ഐഡിയോളജി. CP ജോഷിയുടെ ആ കോംപ്ലിമെൻ്റ് പി ശ്രീരാമകൃഷ്ണൻ നൽകിയ കോംപ്ലിമെൻ്റ് അല്ല, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമരാനുഭവങ്ങളെക്കുറിച്ച് ഓർമ്മയില്ല, കോൺഗ്രസിൻ്റെ ഒരു ധാരയുടെ നേതൃത്വം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നൽകിയ കോംപ്ലിമെൻ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് ഈ രാജ്യത്തെ ഇന്നത്തെ സാഹചര്യം. ഇത് തന്നെയാണ് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസിയിൽ സംഭവിച്ചത്. സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വന്ന സമയത്ത് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്ത ദളിത് ആദിവാസി ന്യൂനപക്ഷ സമ്മേളനം, നാഷണൽ വിദ്യാർത്ഥി പാർലമെൻ്റ്, അതിനെ സംബന്ധിച്ചെല്ലാം ചർച്ച വന്നു. അദ്ദേഹം പറഞ്ഞു, ഡെമോക്രാറ്റിക് എവാലുവേഷൻ ഔട്ട്സൈഡ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊരു പുതിയ ആശയമാണ്. ഈ ആശയം ഇന്ത്യ മുഴുവൻ നടപ്പാക്കണം. അതുകൊണ്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇതിന് മുൻകൈയെടുക്കണം. ഇതവിടെ ഉന്നയിച്ച് ഞാനല്ല, CP ജോഷിയാണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്. ഈ ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി സംഘടിപ്പിച്ച സമയം ഏതായിരുന്നു? നേരത്തെ ശ്രീമതി വീണാ ജോ ചോദിച്ചു. ഇന്ത്യ മതനിരപേക്ഷതയുടെ സാഹചര്യങ്ങളെ മുഴുവൻ നിഷേധിക്കുകയും ദേശവ്യാപകമായി ഫാസിസത്തിൻ്റെ പ്രത്യേകമായ ഒരു അവസ്ഥ രൂപപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യൻ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി നേതൃത്വത്തിൻ്റെ ഒരു സംഘമാണ് ഇവിടെ നടന്നത്. ഏതെങ്കിലും കുറേ കുട്ടികളുടെ വരവല്ല, ഓരോ ക്യാമ്പസുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഇന്ത്യൻ ക്യാമ്പസ് നേതൃത്വത്തിൻ്റെ ഒത്തുചേരലാണ്. ആ ഒത്തുചേരലിൽ ഐഡിയ ഓഫ് ഇന്ത്യയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. ഐഡിയ ഓഫ് ഇന്ത്യ എന്ന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ സെഷനുകളിൽ ഇവരെല്ലാവരും പങ്കെടുത്തു. ശശി തരൂർ,
ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അബ്ദുസമദ് സമദാനി, ഒരു ഘട്ടത്തിൽ ശ്രീ എ പി അനിൽകുമാർ, സജീന്ദ്രൻ, കെ എസ് അബരിനാഥ്, ആബിദ് ഹുസൈൻ തങ്ങൾ, സി ഒ രാജഗോപാൽ, വി എം സുധീരൻ, സി പി ജോൺ, ഇവരെല്ലാം സെഷനിൽ പങ്കെടുത്തു. അന്നൊന്നും ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. അത് നവീനമായ ഒരാശയമാണെന്ന് അദ്ദേഹം പ്രസംഗിച്ച് ഹിന്ദിയിലാണ്. ആ സാഹചര്യത്തെക്കുറിച്ച് അല്പം പോലും ആലോചിക്കാതെയുള്ള നിലപാടുകൾ സ്വീകരിച്ചത് ഞാൻ കൂടുതൽ ദീപിക്കുന്നില്ല. സംസ്ഥാന നിയമസഭകൾ ഇതുപോലെ ഏറ്റെടുക്കണമെന്ന് ആ സമ്മേളനം തീരുമാനിക്കുകയുണ്ടായി. അതുപോലെ ഡിജിറ്റൽ അസംബ്ലി, സഭാ ടി, ലോഞ്ച് നവീകരണം എല്ലാം അനാവശ്യവും തൂർത്തും അഴിമതിയുമാണെന്ന് ഇപ്പോൾ പറയുകയാണ്. ഇതൊന്നും സ്പീക്കറുടെ പോക്കറ്റിൽ നിന്ന് തന്നിഷ്ടം പോലെ ചെലവഴിക്കുന്ന പോലെയല്ല എന്ന് ആർക്കറിയാം. അങ്ങനെയാണോ? എല്ലാ ക്രമങ്ങളും പാലിച്ചുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനു പുറമെ വിവിധ തലത്തിലുള്ള മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. കരാർ ഒപ്പുവെച്ച 2019 March 30 കരാർ ഒപ്പുവെച്ച തീയതി ശ്രദ്ധിക്കുക. അതിനു മുൻപ് തന്നെ 6 മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിച്ചു. മോണിറ്ററിംഗിനായി കൈകൊണ്ട നടപടികൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ പലരും. പക്ഷേ അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ ഞാൻ പറയാം. ടെക്നിക്കൽ കമ്മിറ്റി ഇതിൻ്റെ ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ 2018 January 12. സ്റ്റിയറിംഗ് കമ്മിറ്റി 2019 May 10, May 30. വിദഗ്ധ സമിതി 2019 June 12. ഉപദേശക സമിതി 2019 June 12. ടെക്നിക്കൽ വെരിഫിക്കേഷൻ കമ്മിറ്റി എല്ലാ സ്പെസിഫിക്കേഷനും പി പി ആർ മുഖാന്തരമാണോ എന്ന് സൂക്ഷ്മ പരിശോധന നടത്താൻ വേണ്ടിയുള്ള വെരിഫിക്കേഷൻ കമ്മിറ്റി എല്ലാ വിഭാഗങ്ങളിലുള്ള എഞ്ചിനീയർമാരെ കൂട്ടി വയ്പ്പിച്ചുകൊണ്ടുള്ള സമിതി 2019 June 28. ഉന്നതതല സമിതി സാമാജികരുടേത് 2020 January 13. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് അവസാന സമിതി രൂപീകരിച്ചു. ഞാൻ അതാണ് എൻ്റെ പോയിന്റ്. ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ സഭയുടെ നിർമ്മാണത്തിന് വേണ്ടി അന്നൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. അങ്ങ് പറഞ്ഞ ടെക്നിക്കൽ കമ്മിറ്റിയോ സ്റ്റിയറിംഗ് കമ്മിറ്റിയോ ഒന്നുമല്ല പ്രശ്നം. ഞാൻ 2020 കത്ത് തരുന്നതിന് മുമ്പ് ഈ ഇതുമായി ബന്ധപ്പെട്ട സാമാജികരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി അങ്ങ് ഉണ്ടാക്കിയില്ല. അത് ഗുരുതരമായൊരു തെറ്റല്ലേ? പ്രതിപക്ഷത്തെ മാത്രമല്ല, ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ കൂടി മുഖ്യമന്ത്രി ഉണ്ടാകണം, പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണം. കാരണം ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ അതുകൂടി ചേർന്നിട്ടുള്ളൊരു കമ്മിറ്റി ഉണ്ടാകണമായിരുന്നു. ആ കത്ത് നൽകിയതിന് ശേഷം, അതായത് ഞാൻ വണ്ടിയുടെ പിറകിൽ ആളിനെ കെട്ടുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെപ്പറ്റി അങ്ങേക്ക് എന്താ പറയുന്നത്? ഡിജിറ്റൽ അസംബ്ലി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ സൂക്ഷ്മമായ പരിശോധനകൾക്ക് വേണ്ടിയിട്ട് 5 രൂപീകരിച്ചു. ഈ 5 പോരാ, നിയമസഭാ സാമാജികരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് അങ്ങ് ഒരു കത്ത് നൽകിയപ്പോൾ അതും സ്വീകരിച്ചു. അതാണ് ഉണ്ടായത്. ഈ 5 ടെക്നിക്കലി എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള മോണിറ്ററിംഗ് സമിതികളായിരുന്നു. ഇതൊന്നും നേരിട്ട് നടന്നല്ല. മറ്റൊന്ന്, ലോഞ്ച് നവീകരണം. ലോഞ്ചിൻ്റെ നവീകരണം തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ 140 ആൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ സഭാവശ്യമുണ്ട്? ഇവിടെ നിന്ന് ആനക്കുട്ടിക്ക് ഊഞ്ഞാലാടണോ? ഇത്ര ഉയരം വേണം? ആനയ്ക്ക് ഊഞ്ഞാലാടുന്നു വേണ്ടല്ലോ ഇവിടെ. അങ്ങനെ ചോദിച്ചൂടെ? അത് ഈ മനോഭാവത്തോടെയാണ് ചോദിക്കുന്നത്. അത് ചോദിച്ചൂടെ? നമ്മുടെ മനോഭാവമാണ് പ്രത്യേകത. ഞാൻ പറയുന്നത്, ചെക്കോവിൻ്റെ പ്രശസ്തമായൊരു കഥയുണ്ട്. ഒരു രാത്രി 2 കിരീടാവകാശം, അവർക്ക് ധാർമ്മികതയും മനോധർമ്മവും എല്ലാം പഠിപ്പിക്കുന്നവരുടെ ഗുരുനാഥൻ പഠനം കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നല്ലൊരു വെണ്ണക്കൽ കൊട്ടാരമുണ്ട്, അത് പോയി കണ്ടിട്ട് ഒരു കുറിപ്പെഴുതി തരാമോ? ഒരാൾ പോയിട്ട് ആ കൊട്ടാരത്തിൻ്റെ സർഗ വൈഭവവും തൊഴിലാളികളുടെ കർമ്മരംഗവും അതിനു വേണ്ടിയിട്ടുള്ള ചാരുഭംഗിയും എല്ലാം നോക്കിയിട്ട് അതിനെല്ലാം ആദരിച്ചുകൊണ്ട് ഒരു കുറിപ്പ് എഴുതി കൊടുത്തു. രണ്ടാമത്തെ ആൾ, ഇത് പണി ഏറ്റെടുത്ത കരാറുകാരൻ എവിടെയൊക്കെ കക്കാൻ സാധിച്ചു, എവിടെയൊക്കെയാണ് അദ്ദേഹത്തിന് പണം കിട്ടിയത്, അതിൻ്റെ കള്ളത്തരങ്ങളുടെ വിശദാംശങ്ങൾ എഴുതി കൊടുത്തു. രണ്ടാമത്തെ ആളെ രാഷ്ട്രഭരണത്തിന് പറ്റാത്ത ആളാണെന്ന് കരുതിയിട്ട് രാജ്യത്ത് നിന്ന് പുറത്താക്കി. ഇതിൽ ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ അന്വേഷിച്ചു? ഏത് വിഭാഗത്തിലാണ്? മനോഹരമായ ചാരുശില്പം കാണുമ്പോഴും ഈ വികൃത മനോഭാവത്തോടു കൂടി ചിന്തിക്കുന്നത് ശരിയാണോ നിങ്ങൾ ആലോചിക്കും. പിന്നെ യു എൽ സി സിയെ പണിയേൽപ്പിച്ചു, ശരിയാണോന്നാണ് ഞാൻ ചില കാര്യങ്ങൾ വായിക്കാം, നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കുക. ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡറായിട്ട് അംഗീകരിക്കുകയും
സാങ്കേതിക പ്രവർത്തി ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്ത് ഐ ടി വകുപ്പിൻ്റെ ഉത്തരവിറങ്ങി. എന്തുകൊണ്ട് ഈ ഒരു സ്ഥിതി കൊടുക്കുന്നു? ലോകത്തേതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പണം ബാക്കിയാണെന്ന് നമ്മൾ തിരിച്ചടയ്ക്കാറുണ്ട്. തിരിച്ചടച്ചതിൻ്റെ ഒരു പട്ടിക വയ്ക്കുക. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചത് രാമനാട്ടുകര ഫ്ലൈ ഓവർ 18 കോടി 18 ലക്ഷം തിരിച്ചടച്ചു. തൊണ്ടയാട് ഫ്ലൈ ഓവർ 7 കോടി 65 ലക്ഷം തിരിച്ചടച്ചു. മാവൂർ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കിട്ടും 1 കോടി 29 ലക്ഷം തിരിച്ചടച്ചു. പേരോട് പാറക്കടവ് ചെറ്റക്കണ്ടി റോഡ് 82 ലക്ഷം തിരിച്ചടച്ചു. അല്ലല്ല, എസ്റ്റിമേറ്റ് അംഗീകരിച്ച് വേണമെങ്കിൽ ടി എസ് കിട്ടിയ വർക്കുകൾക്കാണ്. പിൽഗ്രിം ഫെസിലിറ്റേഷൻ 77 ലക്ഷം. സർഗാലയ ഹാൻഡിക്രാഫ്റ്റ് ട്രെയിനിങ് 74 ലക്ഷം. ഹാൻഡിക്രാഫ്റ്റ് ട്രെയിനിങ് അക്കാദമി സർഗാലയ ഇരിങ്ങൽ 62 ലക്ഷം. നബാർഡ് നടുവണ്ണൂർ അരിക്കുളം ഇരിങ്ങത്ത് റോഡ് 50 ലക്ഷം. ഓഫീസ് പ്ലാസ കെട്ടിടം കളമശ്ശേരി 37 ലക്ഷം. ഇതൊക്കെ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഇവർ തിരിച്ചടച്ചതാണ്. ഇനി യു ഡി എഫിൻ്റെ കാലത്ത് യു എൽ സി സിക്ക് നൽകിയ പ്രവൃത്തികൾ. യു എൽ സി സി ഏറ്റവും വലിയ കൊള്ളസംഘമാണെന്ന് ഇവിടെ പറഞ്ഞത് ശ്രീ രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ ഹരിപ്പാട് 132 കോടി രൂപയുടെ വലിയഴിക്കൽ പാലം നിർമ്മാണം 5 വർഷമായിട്ട് നിങ്ങൾ കത്ത് കൊടുത്ത് ഡോക്ടർ എം കെ മുനീർ പ്രതിപക്ഷ പൊതുനേതാവിൻ്റെ മണ്ഡലത്തിലെ തൊണ്ടയാട് ഫ്ലൈ ഓവർ ഫേസ് 1 NH 66 51 കോടി രൂപയുടെ പ്രവൃത്തി ടെൻഡർ വിളിച്ചിട്ടാണോ? പി കെ കുഞ്ഞാലിക്കുട്ടി എം പിയുടെ മണ്ഡലമായിരുന്ന വേങ്ങരയിലെ നടുക്കുനി വഴിക്കടവ് നിലമ്പൂർ ഇടവണ മഞ്ചേരി മലപ്പുറം 132 കോടിയുടെ പ്രവൃത്തി ടെൻഡർ വിളിച്ചിട്ടാണോ? കെ സി ജോസഫ് എം എൽ എയുടെ മണ്ഡലമായ ഇരിക്കൂറിൽ 191 കോടി രൂപയുടെ പ്രവൃത്തി. ശ്രീ വി എസ് ശിവകുമാർ എം എൽ എയുടെ മണ്ഡലത്തിൽ 50 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കോപ്പറേറ്റീവ് ജിസ്റ്റാർ ഓഫീസ് കോംപ്ലക്സ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം. മുൻ മന്ത്രി ഷിബു ബേബി ജോണിൻ്റെ ചവറയിൽ 44 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കെട്ടിട നിർമ്മാണം. ഇത് വെറുതെ ഗവൺമെൻറ് തീരുമാനിച്ചതല്ല, ഞാൻ വായിക്കാം. ഇത് ഈ പറയുന്ന എം എൽ എമാർ കൊടുത്ത കത്താണ്. ചെന്നിത്തല, എൻ്റെ നിയോജക മണ്ഡലത്തെ തൃക്കുന്നപ്പുഴ നേതാവ് വായിച്ചു പ്രകാരം എ ക്ലാസ് ബൈപ്പാസ് നിർമ്മാണത്തിന് 145 കോടി രൂപയുടെ പ്രവൃത്തികൾ ടെൻഡർ നടപടിക്രമങ്ങൾ ഒഴിവാക്കി മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കരാറുകാരായ ഊലാങ്കൽ സൊസൈറ്റിയെ സർക്കാർ ഏൽപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒന്ന്, നമ്മുടെ പ്രമേയാവതാരകൻ ഊരാളുങ്കിലായിട്ട് പറഞ്ഞതാണല്ലോ അദ്ദേഹത്തിന് കത്ത്. അല്ല, ഇന്ന് പ്രമേയാവതാരകൻ്റെ കത്താണ്, അങ്ങയുടെ കത്താണ്, ഉമ്മറുടെ കത്താണ്. പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞു സാറിന്, പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞു സാഹിബ് പൊതുമരാമത്ത് വകുപ്പ് ഡിസ്ട്രിക്ട് ഫ്ലാഗ് പദ്ധതിയിൽ പ്രഖ്യാപിച്ചതും എൻ്റെ മണ്ഡലമായ മഞ്ചേരിയുടെ കടന്നു പോകുന്ന നാടുകാണി വഴിക്കടവ് നിലമ്പൂർ ഇടവണ്ണ മഞ്ചേരി മലപ്പുറം വേങ്ങര റോഡ് നിർമ്മാണം പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ പ്രവൃത്തി കേരള സർക്കാരിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും ഏജൻസിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകുന്നതിന് ടി പ്രവൃത്തി പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നു. അബ്ദുറബ് ഉബൈദുള്ള ഡോക്ടർ എം കെ മുനീർ കുഞ്ഞാലിക്കുട്ടി ആര്യാദ് മുഹമ്മദ്, ഇതൊക്കെ ശരിയായിരുന്നോ? ഇതൊക്കെ ശരിയാണെങ്കിൽ നിയമസഭാ കോംപ്ലക്സിൽ ഒരു പണിയവരെ ഏൽപ്പിച്ച് മാത്രം തെറ്റാവുന്ന എങ്ങനെ? നിങ്ങളുടെ മണ്ഡലങ്ങളിൽ നടത്തുന്ന ഈ പ്രവൃത്തികൾക്ക് വിശ്വാസത്തോടുകൂടി അവരെ തന്നെ ഏൽപ്പിക്കണം. ടെൻഡർ വിളിക്കാതെ നിങ്ങൾ കത്ത് കൊടുക്കുക. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഗവൺമെൻറ് അവരെ അവാർഡ് ചെയ്യുക. ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നിയമസഭയിൽ നടത്തിയ പ്രവർത്തന മാത്രം തെറ്റാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണോ? ഊരാളുങ്കൽ സൊസൈറ്റിയെ പറ്റി അല്ലല്ലോ ഇവിടെ ചർച്ച. ഇവിടെ ചർച്ച ഊരാളുങ്കൽ സൊസൈറ്റിയെ പറ്റിയാണ് സാർ. ഇവിടെ നിയമസഭയുടെ സാർ നിയമസഭാ മന്ദിരവും അതോടൊപ്പം തന്നെ എൻ ഐ സിക്ക് കൊടുക്കേണ്ട വർക്ക് ഊരാളുങ്കൽ സൊസൈറ്റിയെ പറ്റിയാണെങ്കിൽ ചർച്ചയാണെങ്കിൽ അതിനെ പറ്റിയാകാം. ഇവിടെയുള്ള പ്രശ്നം എന്താണ്? ഇവിടെ ഈ നിയമസഭ
ഈ നിയമസഭാ വർക്കുകൾക്ക് വേണ്ടി ഊരാളുങ്കലിന് പണം വർക്ക് കൊടുത്തിട്ട് അവരത് മറിച്ച് വേറൊരാൾക്ക് കൊടുക്കുകയാണ്. അവരുടെ നടപടി എന്താണ്? അത് കൊടുക്കണമെങ്കിൽ ഗവൺമെന്റ് ഉത്തരവുണ്ട്, കൊടുക്കാൻ പാടില്ല. ടെൻഡർ വിളിച്ചാൽ കൊടുക്കാവൂ, അതിന് ഉത്തരവ് എന്റെ കയ്യിലുണ്ട്. അതെന്തുകൊണ്ട് സ്പീക്കർ പാലിച്ചില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ ഇവിടെ ആരും ആർക്കും ഒരു സപ്പോർട്ടും കൊടുത്തിട്ടില്ല. സ്പീക്കർമാർ, സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങ് വസ്തുതാവിരുദ്ധമായ കാര്യം പറയാണ്. ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകൻ പറഞ്ഞിരിക്കുന്ന പ്രമേയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിയമസഭയിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഊരാളുങ്കൽ സൊസൈറ്റി ഏൽപ്പിച്ച കാര്യമാണ് അങ്ങയുടെ പ്രസംഗത്തിലും പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിലും വ്യക്തമായി ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണം. അതിനാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ മറുപടി പറയുന്നത്. അത് ഇതുപോലെയുള്ള വിദണ്ഡവാദം ഉന്നയിക്കുന്നത് ശരിയാണ് സാർ. സാർ, ഗവൺമെന്റിന് ഉത്തരവ് ഞാൻ വായിക്കാം. ഗവൺമെന്റ് ഓഫ് കേരള ഉത്തരവ് ഡേറ്റഡ് 9/2/2017. വെൻ ദ അക്രഡിറ്റഡ് ഏജൻസീസ് ആർ ഔട്ട്സോഴ്സിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് അസൈൻഡ് വർക്ക് ഓർ സബ് കോൺട്രാക്ടിംഗ് ദ സെലക്ഷൻ ഓഫ് ബിഡേഴ്സ് ഷാൽ ബി ഡൺ പ്യുവർലി ഓൺ ദ ബേസിസ് ഓഫ് ഇ ടെൻഡറിംഗ് ആൻഡ് ഫോർ ദ പർപ്പസ് ഏജൻസീസ് വിൽ ബി ഗിവൻ രജിസ്ട്രേഷൻ ടു ഇ പ്രൊക്യൂർമെന്റ് പോർട്ടൽ ഓഫ് ദ ഗവൺമെന്റ്. ഊരാളുങ്കൽ സൊസൈറ്റി അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കാൻ ടെൻഡർ വിളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്തുകൊണ്ട് സ്പീക്കർ പരിശോധിച്ചില്ല? പ്രതിപക്ഷ നേതാവ് വീണ്ടും വീണ്ടും ഇവിടെ തെറ്റായ കാര്യങ്ങൾ പറയും. അദ്ദേഹം പറഞ്ഞത് ഇവിടെ എസ്റ്റിമേഷൻ, വലിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പണം തിരിച്ചടച്ചതിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയുടെ തല പരിശോധിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നിങ്ങളുടെ കാലത്ത് തയ്യാറാക്കിയ എസ്റ്റിമേറ്റുകളുടെ പരമ്പര ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ അവതരിപ്പിച്ചത്. അതിനെ കുറിച്ച് അങ്ങനെയൊക്കെ എന്താ പറയാനുള്ളത്? ഇവിടെ ഇവിടെ അസംബ്ലി ആർക്കെങ്കിലും സബ് കോൺട്രാക്ട് കൊടുത്തവരും ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് അറിഞ്ഞത് അറിയില്ല, ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവം ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. അങ്ങനെ സബ് കോൺട്രാക്ട് കൊടുത്തിട്ടില്ല. അങ്ങ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. വേണമെങ്കിൽ നോക്കാം, ഇവിടെ യു എൽ ടി എസ് മാത്രമായിട്ടാണ് കരാറ്. യു എൽ ടി എസ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ശൂന്യതയിൽ ഉണ്ടാക്കിയെടുത്തൊരു കഥ വെച്ചുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്. എന്ത്? ഏതിനാ ശബ്ദം? ചോദ്യം ചെയ്തോട്ടെ. എന്റെ മകനാണ് ഞാൻ ശബ്ദം ചോദിച്ചത്. ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എവിടെ കിട്ടണം? ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ശൂന്യതയിൽ നിന്നൊരു കഥ ഉണ്ടാക്കിയിട്ട് ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ പോയെന്ന് ഞാൻ സംബന്ധിച്ച് പോയതാണ്. ആ കട ഉദ്ഘാടനം ചെയ്ത സമയത്ത് കടയുടെ ഉടമതയുടെയോ ഉടമസ്ഥൻ്റെയോ ഡീറ്റെയിൽസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നത് ശരിയാണ്. പാണക്കാട് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം പോയി. പാണക്കാട് തങ്ങന്മാർ ഉദ്ഘാടനം ചെയ്യുന്ന കടകളുടെ ഉടമസ്ഥന്മാരെ കഥ കൂടെ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പോകാറുള്ളത് ആണോ? ആ ജ്വല്ലറി ചെയ്ത ജ്വല്ലറികളുടെ കൂടെ ഡീറ്റെയിൽസ് അറിയും. നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുമോ? ആ അത് സംഭവിച്ചാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ ഊഹാപോഹങ്ങൾ അടിസ്ഥാനത്തിൽ തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങളാരെങ്കിലും ഇഷ്ടപ്പെടുമോ? ദൈവത്തെ നിങ്ങൾ സൂക്ഷിക്കുക. വിശുദ്ധ കൂടെ ദൈവത്തെ നിങ്ങൾ സൂക്ഷിക്കുക. സ്വന്തം സഹോദരനെ കുറിച്ച് ഇത് അതെ ഇത് വിശുദ്ധ കുറാനല്ല നിങ്ങൾ ഓർമ്മിക്കണം എന്ന് പറയും. ഈ അപവാദ പ്രചരണങ്ങളും തെറ്റും പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കുന്ന കാര്യങ്ങൾ അപവാദ പ്രചരണങ്ങൾക്കെതിരെ നടത്തുന്ന ഖുറാന്റെ സൂചനയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്പീക്കർ അത്രേ ഉള്ളൂ. പ്ലീസ് അതുപോലെ ശ്രീ രാജേട്ടൻ കൂടെ പറഞ്ഞു തലകുനിക്കണ്ടേ. രാജേട്ടാ, ഞാൻ ഒരു ഇഞ്ച് തലകുനിക്കില്ല, ഒരു ഇഞ്ച് തലകുനിക്കില്ല. ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാത്ത തെറ്റ് തലകുനിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ദൂഷണം ഉറപ്പാണ്. പിന്നെ ഒരു വ്യക്തി രൂപപ്പെടുന്നത് എങ്ങനെയാ? മൈക്കില്ലേ? പ്ലീസ്. ഒരു വ്യക്തി രൂപപ്പെടുന്നത് ശൂന്യതയിൽ നിന്നല്ല. കഴിഞ്ഞ ഒരു 40 വർഷക്കാലത്തെ ജീവിതത്തിൻ്റെ അനുഭവത്തിലാണ് ഒരു വ്യക്തി രൂപപ്പെടുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരഭിപ്രായം രൂപപ്പെടുമ്പോൾ, ഒരു സുപ്രഭാതത്തിൽ ഒരാൾ കള്ളനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോയിട്ട് കാളെടുത്ത് പോലെ അല്ലയേണ്ടത്. നിങ്ങളായാലും മാധ്യമങ്ങളായാലും അത് ചെയ്യുന്നത് ശരിയല്ല. ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ദർശനം രൂപപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിലൂടെയാണ്. ഞാൻ തീർച്ചയായിട്ടും ശ്രീ ഉമ്മർ പറഞ്ഞ പോലെ വലിയ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞതല്ല, പക്ഷെ ഒരു സാമാന്യ അന്തസ്സ് ഉള്ളൊരു കുടുംബമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മലബാർ കലാപത്തിൽ
മാപ്പിള കുടിയാൻ കർഷകന്മാരുടെ കൂടെ ജയിലിൽ കിടന്ന പള്ളുവനാട്ടിലെ പ്രസിദ്ധനായ ഒരു കോൺഗ്രസ് ഉണ്ടായിരുന്നു ശ്രീ എം പി നാരായണൻ. അദ്ദേഹത്തിൻ്റെ കൂടെ കോടതിയിൽ വള്ളുവനാട്ടിലെയും ഏറനാട്ടിലെയും കുടിയാൻ കർഷകരുടെ കേസുകൾ നടത്താൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ എം പി ഗോവിന്ദമേനോൻ്റെ കൂടെ ആ കോട്ടിട്ടിട്ട് പെരിന്തൽമണ്ണ ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോയിരുന്ന ഒരു മാഞ്ചേരി രാമൻ നായരെക്കുറിച്ച് ഇ എം എസ് അദ്ദേഹത്തിന് ആത്മകഥയിൽ പറയുന്നുണ്ട്. എൻ്റെ പിതാമകനായ മാഞ്ചേരി രാമൻ നായരുടെ ആ സംസ്കാരത്തിൻ്റെ ബലത്തെ ഞാൻ പറയും. നിങ്ങളീ പറയുന്ന കാലം വരരുതും, ചരിത്രം ഒരു ദിവസം അവസാനിക്കാൻ പോകുന്നില്ല, ഒരു സംശയവും വേണ്ട. ഈ സൗഹൃദത്തിൻ്റെയും ഈ അന്തരീക്ഷത്തിൻ്റെയും ബലത്തിലാണ് ഞാൻ ഒരിക്കലും ഈ സഭാതലത്തിൽ തന്നെ പറഞ്ഞത്. അറേബ്യയിലെ ഏത് അത്തനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ബാഗ്വത്ത് പറഞ്ഞിട്ട്, അറേബ്യയിലെ ഏത് അത്തറിൻ്റെ സുഗന്ധത്തെക്കാളും സ്നേഹത്തിൻ്റെ സുഗന്ധമുള്ള നാടാണ് മലപ്പുറം എന്ന് ഞാനിവിടെ പറഞ്ഞതും ഈ അനുഭവത്തിൽ നിന്നാണ്, ഈ അനുഭവത്തിൽ നിന്നാണ്. അതുകൊണ്ട് അപവാദ പ്രചരണങ്ങളുടെയും നുണപ്രചരണങ്ങളെയും ബലത്തിൽ കെട്ടിപ്പൊക്കിയ ഈ വാർത്ത, ഈ പ്രചരണം തള്ളിക്കളയണമെന്നും ഈ അവിശ്വാസ പ്രമേയം തള്ളിക്കളയണമെന്നും ഞാൻ സഭാംഗങ്ങളൊക്കെ.